പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും, സ്വബാഹൽ ഖൈർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശംഭുവിൻ്റെയും ജംബുവിൻ്റെയും കഥ പഠിച്ചു അല്ലേ. നമ്മുടെ ശംഭു പറയുന്നുണ്ട് ജംബുവിനോട്, ലാ തദ്ഹബ് വലാ തർജ ഫി ശംസി, വെയിലത്ത് നീ മസ്റഅത്തിലേക്ക് പോവുകയോ മടങ്ങി പോരുകയോ ചെയ്യരുത്. എന്നിട്ട് എന്താണ് നമ്മുടെ ജംബു ചെയ്തത്? വഫി ഗദി, പിറ്റേ ദിവസം വസല ജംബു ഇലൽ മസ്റഅതി, ജംബു കൃഷിസ്ഥലത്ത് എത്തി, മസ്റഅത്തിൽ എത്തി. ഇംതലഅ ഖൽബുഹു ബിൽ ഫറഹി വസ്സുറൂർ, സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും അവന്റെ മനസ്സ് ഹൃദയം നിറഞ്ഞു. ഇംതലഅ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു. നോക്കൂ, അവൻ മസ്റഅത്തിൽ നിൽക്കുന്നത്, അവന്റെ കയ്യിൽ എന്തുണ്ട്? ശംസിയ. കാരണം എന്താണ്? അവന്റെ അച്ഛൻ പറഞ്ഞില്ലേ, ലാ തദ്ഹബ് വലാ തർജ ഫി ശംസി, വെയിലത്ത് നീ പോവുകയോ മടങ്ങി വരികയോ ചെയ്യരുത്. നോക്കൂ, ഹാദിഹി മസ്റഅത്തുൻ ജമീല, ഇത് ഭംഗിയുള്ള ഒരു കൃഷിസ്ഥലമാണ്. ഹാദിഹി, ഇത് മസ്റഅത്തുൻ, കൃഷിസ്ഥലം. ജമീല, ഭംഗിയുള്ള. ഫിഹ അസ്ഹാറുൻ കസീറ, ഫിഹ അതിലുണ്ട്. അസ്ഹാറുൻ, സഹിർ എന്ന് പറഞ്ഞാൽ പൂവ്. അസ്ഹാർ, പൂക്കൾ. കസീറ, ധാരാളം. അതിൽ ധാരാളം പൂക്കളുണ്ട്. വനബാതാത്തുൻ സഗീറ, ചെറിയ ചെടികളുമുണ്ട്. വ അഷ്ജാറുൻ കബീറ, വലിയ മരങ്ങളുമുണ്ട്. അഷ്ജാർ, മരങ്ങൾ. സഗീറ, ചെറുത്. കബീറ, വലുത്. ഹുന ഖൽറാവാത്തുൻ മുഖ്തലിഫ, ഹുന ഇവിടെയുണ്ട്. ഖൽറാവാത്ത് പച്ചക്കറികൾ. മുഖ്തലിഫ പലതരം, പലതരം പച്ചക്കറികളുണ്ട്. ബാമിയ വെണ്ടയ്ക്ക, തൊമാത്തിം തക്കാളി, ഖിയാർ കക്കരിക്ക, അദസ് പയർ, ഫുൽഫുൽ മുളക്, ബദിഞ്ചാൻ വഴുതനങ്ങ, ഇങ്ങനെ കുറേ പച്ചക്കറികളുണ്ട്. ഹുനാക്ക അവിടെയുണ്ട്. അസ്മാറുൻ ലദീദ, സമർ പഴം. അസ്മാർ പഴങ്ങളുണ്ട്. ലദീദ രുചിയുള്ള, നല്ല രുചിയുള്ള പഴങ്ങളുണ്ട് ആ തോട്ടത്തിൽ. എന്തൊക്കെ? മൗസ് വാഴപ്പഴം, മാഞ്ച മാങ്ങ, ജുവാഫ അടയ്ക്കാപ്പഴം, ബബായ പപ്പായ, ഇതുപോലെ ധാരാളം പഴങ്ങളുമുണ്ട്. ഹാദാ മൻലറുൻ ജമീൽ, ഇത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മൻലർ കാഴ്ച, ജമീൽ ഭംഗിയുള്ള. ഇത് ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. പലതരം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പൊ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ നമ്മുടെ ജംബു നിന്നിങ്ങനെ കാണുന്നുണ്ട്. ഇതിലുള്ള പച്ചക്കറികളുടെ പേരും പഴങ്ങളുടെ പേരൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, എന്നിട്ട് എന്താണ് ഉണ്ടായത്? മഷാ ജംബു, ജംബു നടന്നു. ഫിൽ മസ്റഅത്തി, ആ മസ്റഅത്തിലൂടെ. യതമത്തഉ ബിജമാലിഹ, അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട്. ഫസമിഅ സൗതൻ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. മിൻ ഖരീബ്, അടുത്ത് നിന്ന് തന്നെ. മൻ ആരാ? ഇൽതഫത ജംബു, ജംബു തിരിഞ്ഞു നോക്കി. അന ഖിയാർ, ഞാൻ കക്കരിക്കയാണ്. താഴ് വരൂ. ഇഖ്തറബ ജംബു മിനൽ ഖിയാർ, ജംബു കക്കരിക്കയുടെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ അവർ രണ്ടാളും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. നോക്കൂ, നഖ്റഉൽ ഹിവാർ വനുഖ്മിലു മിനൽ ഖയാൽ, നഖ്റഉൽ ഹിവാർ, നമുക്ക് ഈ സംഭാഷണം, ഈ ഹിവാർ എന്ന് വായിക്കാം. വനുഖ്മിലു മിനൽ ഖയാൽ, എന്നിട്ട് നമുക്ക് പൂർത്തിയാക്കാം. നോക്കൂ, എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക? അൽ ഖിയാർ, എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ജംബു അതിന് മറുപടി പറഞ്ഞു, അന ജംബു, ഞാൻ ജംബുവാണ്. ഇബിനു സ്വാഹിബിൽ മസ്റഅ, ഈ മസ്റഅത്തിന്റെ ഉടമസ്ഥന്റെ മകൻ. ഇബിൻ മകൻ, സ്വാഹിബ് ഉടമസ്ഥൻ, മസ്റഅത്ത് കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ മകനാണ്. അപ്പൊ ഖിയാർ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? മൻ അൻത, നീ ആരാണ്? അപ്പോഴാണ് ജംബു അങ്ങനെ മറുപടി പറഞ്ഞത്. പിന്നെയും ഖിയാർ എന്തോ ചോദിച്ചു. അപ്പൊ ജംബു എന്താണ് അതിന് മറുപടി പറഞ്ഞത്?
ഹാദിഹി ശംസിയത്തു അബി, ഇത് എൻ്റെ ഉപ്പയുടെ ശംസിയയാണ്, ഇത് എൻ്റെ ഉപ്പയുടെ കുടയാണ്. അപ്പോ എന്തായിരിക്കും ഖിയാറ് ചോദിച്ചിട്ടുണ്ടാവുക? മാദാ ഫിയദിക, നിന്റെ കയ്യിൽ എന്താണ്? മാദാ ഫിയദിക, നിന്റെ കയ്യിൽ എന്താണ്? അപ്പോൾ ജംബു അങ്ങനെ മറുപടി പറഞ്ഞു അല്ലേ. അപ്പൊ ഖിയാർ എന്താ പറയുന്നത്? മാ റഅയ്തുഹ, ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. എന്താ അബീക, നിന്റെ ഉപ്പയുടെ കയ്യിൽ, നിന്റെ ഉപ്പയുടെ കയ്യിൽ ഞാൻ ശംസിയ കണ്ടിട്ടില്ലല്ലോ. അയ്ന അബൂക്ക, നിന്റെ ഉപ്പ എവിടെയാണ്? അപ്പൊ ജംബു എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഫിൽ ബൈത്ത്, വീട്ടിൽ. ഹുവ ആജിസ്, അദ്ദേഹം വയ്യാതായിട്ടുണ്ട്. അപ്പോൾ ഖിയാർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഷഫാഹുല്ലാ, അള്ളാഹു ശിഫയാക്കട്ടെ, അസുഖമൊക്കെ ക്ഷീണമൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. അപ്പൊ ജംബു ആമീൻ, അള്ളാഹുവേ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ശുക്രൻ, താങ്ക് യു. ഇതൊക്കെയാണ് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി നോക്കൂ, റജ ജംബു, ജംബു മടങ്ങി. മിനൽ മസ്റഅ, ആ മസ്റഅത്തിൽ നിന്നും. വദാറ ബൈനഹു വബൈന അബീഹി ഹിവാറുൻ, അങ്ങനെ അവനും അവന്റെ ഉപ്പയും തമ്മിൽ ഒരു ഹിവാറ് നടന്നു, ഒരു സംഭാഷണം നടന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ മസ്റഅത്തുൻ ജമീല എന്നുള്ള ഈ ഭാഗവും ഈ ഹിയാറും ജംബും തമ്മിലുള്ള ഹിവാറും നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും എഴുതുകയും ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.